കൊച്ചി ഏലൂരിലെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിൽ പുതിയ രണ്ട് പ്ലാന്റുകൾ കൂടി. 100 ടി പി ഡി ശേഷിയുള്ള കോസ്റ്റിക് കോൺസെൻട്രേഷൻ പ്ലാന്റും 60 ടി പി ഡി ശേഷിയുള്ള എച്ച് സി എൽ സിന്തസിസ് യൂണിറ്റുമാണ് പുതിയതായി പ്രവർത്തന സജ്ജമായത്. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ രണ്ട് യൂണിറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഊർജ്ജ സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദ രീതിയിലാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലെ പുതിയ രണ്ട് പ്രൊജക്ടുകളും. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ പ്രഷർ സ്റ്റീം ജനറേഷനോട് കൂടിയതാണ് 60 ടി പി ഡി എച്ച് സി എൽ സിന്തസിസ് യൂണിറ്റ്. ഇതുവഴി ഫർണസ് ഓയിലിന്റെ ഉപയോഗം വലിയ തോതിൽ കുറയ്ക്കാനാകും. 100 ടി പി ഡി ശേഷിയുള്ള കോസ്റ്റിക് കോൺസെൻട്രേഷൻ പ്ലാന്റ് വരുന്നതോടെ പ്രവർത്തന ചെലവ് കുത്തനെ കുറയും. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിൽ ദിവസവും 150 മെട്രിക് ടൺ കോസ്റ്റിക് സോഡയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പുതിയ പ്ലാന്റുകൾ നിലവിൽ വന്നതോടെ ഇത് 250 മെട്രിക് ടണ്ണായി ഉയരും. ഈ കാലയളവിലെല്ലാം കൂടി ഒരു 100-133 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പും തൊഴിലാളികളുടെ മുൻകൈയും അവരുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. 2015-16 കാലയളവിൽ നഷ്ടത്തിലായിരുന്ന ടി സി സി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് 100 കോടിയിലധികം രൂപയുടെ ലാഭം നേടിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.